ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം, ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. വി എച്ച് നിഷാദ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശി, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, അധ്യാപകൻ, പരിയാരം ഗവൺമെന്റ് ഹൈസ്കൂൾ, തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, മാനന്തവാടി മേരിമാതാ കോളേജ്, മഹാത്മാഗാന്ധി സർവകലാശാല ജേർണലിസം വിഭാഗം എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. മലയാളത്തിൽ റാഡിക്കൽ ജേർണലിസത്തിന് തുടക്കമിട്ട് ദില്ലിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഫ്രീ പ്രസ് മാസികയുടെ സ്ഥാപകരിലൊരാളും അതിന്റെ ലിറ്റററി എഡിറ്ററുമായിരുന്നു. ഇന്ത്യ ടുഡേ, ന്യൂസ് ടുഡേ, കവേർഡ് മാഗസിൻ, ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ ജേർണലിസ്റ്റായി ഒരു പതിറ്റാണ്ട് കാലത്തോളം ജോലി ചെയ്തു. കണ്ണൂർ സർവകലാശാല ജേർണലിസം വിഭാഗത്തിന്റെ കോഴ്സ് ഡയറക്ടർ, ജേർണലിസം ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, ഇന്ത്യൻ ഇങ്ക് എന്ന ഇംഗ്ലീഷ് ലിറ്റിൽ മാഗസിന്റെ പത്രാധിപ സമിതി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. ഇപ്പോൾ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ ജേർണലിസം അധ്യാപകൻ. മാതൃഭൂമി വിഷുപ്പതിപ്പ് കഥാസമ്മാനം, മുട്ടത്തുവർക്കി കലാലയ കഥാ അവാർഡ്, എം പി നാരായണപിള്ള ചെറുകഥാ പുരസ്കാരം, നാവ് കഥാ പുരസ്കാരം, ബാലകൃഷ്ണൻ മാങ്ങാട് ചെറുകഥാ അവാർഡ്, അങ്കണം ഇ പി സുഷമ എൻഡോൺമെന്റ് തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചു. ബ്ലോക്ക്, അവൾ, ചെക്ക്, മഞ്ഞുപോലെ തുടങ്ങിയ ഹ്രസ്വചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും രചിച്ചിട്ടുണ്ട്. അവൾ എന്ന ഷോർട്ട് ഫിലിം 2010 ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ വി എച്ച് നിഷാദ് എഴുതിയ പ്രകാശം പരത്തുന്ന ആട്ടിൻകുട്ടി എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വി എച്ച് നിഷാദ് എഴുതിയ കഥ പ്രകാശം പരത്തുന്ന ആട്ടിൻകുട്ടി. അന്നും ആ ഗ്രാമത്തിൽ അടിപൊട്ടി. അല്ല, അതിലൊട്ടും അത്ഭുതമേയില്ലായിരുന്നു. രണ്ടുപേർ പരസ്പരം കണ്ടാൽ കുശലാന്വേഷണം നടത്തും പോലെയാണ് അവിടെയെന്നും തർക്കങ്ങളും വഴക്കുകളും മുളച്ചു വന്നിരുന്നത്. അർഹിക്കുന്ന രീതിയിൽ അഭിവാദനം ചെയ്തില്ല, കണ്ടപ്പോൾ ബഹുമാനം നൽകിയില്ല, വഴി മാറിക്കൊടുത്തില്ല എന്നൊക്കെയുള്ള നിസാര കാരണങ്ങൾ മതിയായിരുന്നു. അസന്തുഷ്ടിയുടെ മുഖം ഉള്ളിലൊളിപ്പിച്ചു വെച്ച ഒരു മേഘം വളരെ താണു പറന്ന് ആ ഗ്രാമത്തെ തൊട്ടുവെന്നും ഗ്രാമവാസികളെ എപ്പോഴും വട്ടം ചുറ്റിയിരുന്നു എന്നും തോന്നും. മിക്കവാറും അതൃപ്തർ. ചിലർ ഈ നശിച്ച ദിവസം കൂടി ഒന്ന് തുലഞ്ഞു കിട്ടിയെങ്കിൽ എന്ന് ആത്മഗതം കൊള്ളുന്നു. നിരാശയുടെ ചൂടുതട്ടിയ ഒരു നീരാവി എഞ്ചിൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ ദീർഘനിശ്വാസമായി ചലിപ്പിച്ചു മുന്നേറുന്ന മറ്റു ചിലരുമുണ്ട്. ഇതിനാകെയുള്ളൊരു അപവാദം അവിടുത്തെ പക്ഷിമൃഗാദികളാണെന്ന് പറയാം. ആടുമാടുകളും പട്ടികളും പന്നികളും തൊട്ട് കോഴി, താറാവ് തുടങ്ങി വാത്ത വരെയുള്ള ചില ജന്തുജാലങ്ങൾ ഏറെക്കുറെ സന്തുഷ്ടരായി അവിടെ ജീവിച്ചു പോന്നു. മനുഷ്യർ പക്ഷേ അങ്ങനെയല്ലോ. ഒരിടത്തതാ അമ്മയും അച്ഛനും തമ്മിൽ അടിപിടി, മറ്റൊരിടത്ത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജനിച്ച ഇരട്ട സഹോദരങ്ങൾ തമ്മിലാണ് മൂപ്പിളമത്തർക്കം. കണ്ടപ്പോൾ ചുണ്ടിൻകോണിൽ പുഞ്ചിരി തൂക്കിയിട്ടില്ലെന്ന കുറ്റത്തിനാണ് കാമുകി കാമുകനോട് കോപിക്കുന്നത്. അയാളുടെ തലേദിവസത്തെ അശാന്തമായ രാത്രിയുറക്കത്തെപ്പറ്റി ആ കാമുകിപ്പെണ്ണിനെന്തറിയാം? അതും അടിയിലെത്തുന്നു. അനുജൻ ജ്യേഷ്ഠത്തിയെ മരത്തലച്ചി എന്ന് വിളിച്ചുവെന്ന് പറഞ്ഞ് അവന് പിന്നാലെ വിറകുമായി ഓടുന്ന 15-കാരി അടുത്ത അടി അവിടെ തുടങ്ങുകയായി. കേട്ടാൽ ചിലപ്പോൾ സർവസാധാരണം എന്ന് തോന്നിയിരുന്ന സന്ദർഭങ്ങളായിരുന്നു ഇവയിൽ പലതും. പക്ഷേ ആ ഗ്രാമത്തിന്റെ ആയിടെ മാറിയ സവിശേഷമായ അന്തരീക്ഷം കൊണ്ട് എന്തും ഉന്തിലും തള്ളിലുമേ, അല്ലെങ്കിൽ അതുമൂത്ത് അടിയിലേ കലാശിച്ചിരുന്നുള്ളൂ. അന്നത്തെ ആദ്യ അടി തുടങ്ങിയത് തന്നെ ഇങ്ങനെ ചെള്ള് സംഗതി മാതിരിയുള്ള ഒന്നിനാണ്. ഗ്രാമചത്തുരത്തിലെ ഒരു പലചരക്ക് കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുകയായിരുന്നു നാട്ടുകാരനും മരപ്പണിക്കാരനുമായ ഈശ്വ. പഞ്ചസാര എടുത്തു കഴിഞ്ഞപ്പോൾ മുൻപ് പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ കടക്കാരൻ ലൂക്കോസ് മറന്നുപോയി.
അയാൾ അത് ചോദിച്ചു പോയതാണ്. ഇനിയെന്തൊക്കെ വേണം? ഞാൻ പറഞ്ഞിരുന്നല്ലോ. കേട്ടിരുന്നു, പക്ഷെ മറന്നുപോയി. അത് കൊള്ളാം. മറവിയുള്ള നിങ്ങളെന്തിന് ഇവിടെ കടയിട്ടിരിക്കുന്നു? വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാനും സമയം കളയാനും. ഈശുവായുടെ ശബ്ദത്തിൽ അശാന്തനായ ഒരു തെരുവുനായ കുരച്ചു തുടങ്ങിയിരുന്നു. ഇതെന്റെ കട. ഇവിടെ ഞാൻ വിൽക്കുന്ന സാധനങ്ങൾ സൗകര്യമുണ്ടെങ്കിൽ ഇയാൾ വാങ്ങിയാൽ മതി. ലൂക്കോസിന്റെ ശബ്ദമുയർന്നു. ഈശുവ കയ്യിലിരുന്ന പഞ്ചസാരപ്പൊതി ലൂക്കോസിന് മുഖത്തേക്ക് ക്ഷോഭത്തോടെ വലിച്ചെറിഞ്ഞു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. അടി പൊട്ടിയ കഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. പ്രഭാതം അതിന്റെ പതിവ് കസർത്തുകൾ അവസാനിപ്പിച്ച് ഉച്ചയിലേക്ക് വേഗത്തിൽ നീന്താൻ തുടങ്ങുന്ന ഒരു നേരത്തായിരുന്നു ആട്ടിൻകുട്ടി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. ഒരു തിരമാലക്കഷ്ണം പോലെ എവിടെ നിന്നാണത് തുള്ളിക്കുതിച്ചു വന്നിറങ്ങിയതെന്ന് സത്യത്തിൽ ആരും കണ്ടിരുന്നില്ല. മലയുടെ മുഷിഞ്ഞ കാഷായവാലായി ഇഴഞ്ഞിരുന്ന മൺപാതയിലൂടെ ഒരു തുള്ളി വെള്ളപ്പത തെന്നിത്തെറിക്കുന്നത് കണ്ട പോലെ എന്ന് ചിലരെല്ലാം ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ആർക്കും അതത്രയ്ക്കങ്ങത് തീർച്ചയില്ല. ആട്ടിൻകുട്ടി അടുത്തെത്തിയപ്പോൾ മാത്രമാണ് "ഓ, ഇതാ ഒരു കുഞ്ഞാട്" എന്ന് ആളുകൾ അത്ഭുതഭാവം തുപ്പൽ തല്ലു നടത്തിയ വാക്കുകളാൽ ശബ്ദം വെച്ചത്. തലേന്ന് രാത്രി മദ്യപിച്ച് പിമ്പിരിയായി വന്ന് ജീർണവസ്ത്രം കണക്കു തന്നെ അലക്കിത്തീർത്തതിൻ്റെ ദേഷ്യം മുഴുവൻ കെട്ടിയോൻ മിഖായേലിൻ്റെ ഒത്തു മെലിഞ്ഞ് വള്ളിപ്പരുവുമായ ശരീരത്തിനുമേൽ പ്രാർത്ഥനാജപം പോലെ തീർത്തുകൊണ്ടിരുന്ന ഒറോതയാണ് ആട്ടിൻകുട്ടിയെ ആദ്യം കണ്ടവരിൽ ഒരാൾ. നേരം വെളുത്തിട്ടും വെളിച്ചം പരപരാ പടർന്നിട്ടും ജോലിക്കൊന്നും പോകാതെയും ഉണ്ടക്കണ്ണുകൾ തുറക്കാതെയും വേവാകാത്ത ഗോതമ്പടയുടെ ചേല് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്ന മനുഷ്യനെ പിച്ചിയും മാന്തിയും എണീൽപ്പിക്കാൻ ഒറോതാമ്മച്ചി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൽ തുള്ളി തുളുമ്പിയതുമാതിരിയൊരു സുന്ദരിയാട് അവരുടെ കൊച്ചുമുറ്റത്തു വന്നതും മേ എന്ന് ഒറോതയെ തന്നെ വിളിക്കും മാതിരി ഉച്ചത്തിൽ അമറിയതും. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വ്യാകുലതകൾ മുഴുവൻ ഒറോതയിൽ നിന്ന് തുടച്ചുമാക്കും പോലെയായിരുന്നു ആ കുഞ്ഞാട് വിളി. "ദേ, ഒരു കൊച്ചു വന്നേക്കണ്." ഒറോതയിൽ നിന്ന് ദേഷ്യം മുഴുവൻ കള്ളുകുപ്പിയുടെ കോർക്കുപോലെ പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചുപോയി. അത്ഭുതത്താൽ കണ്ണു കലങ്ങിയ ആ സ്ത്രീ നോക്കി നോക്കി നിൽക്കെ അവരുടെ പറമ്പിന്റെ ചെറിയ വേലിക്കെട്ട് കവച്ചു ചാടി പിൻകാലുകൾ കൊണ്ട് നൃത്തം ചെയ്ത് ചെറിയ മട്ടിൽ ഒന്ന് ബ്രേക്കിട്ട് ആട്ടിൻകുട്ടി മുന്നോട്ടു പാഞ്ഞു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പന്തിനെ ഉരുളാവുന്ന പരമാവധി വേഗതയിൽ ആ ആട്ടിൻകുട്ടി ഗ്രാമത്തെ ഏറെക്കുറെ വലം വെച്ചു. തുന്നൽക്കാരി സെലീനയുടെ പറമ്പിൽ നിന്ന് ഇളംപുല്ല് കടിച്ചെടുത്ത് കുഞ്ഞാട് പൊങ്ങുമ്പോൾ പഴയ തയ്യൽ മെഷീന് മുന്നിലിരുന്ന് സൂചിയിൽ നൂല് കോർക്കുകയായിരുന്ന സെലീന തന്റെ കാഴ്ചയിൽ എന്തോ കരട് കുടുങ്ങിയതാണെന്ന് പേടിച്ച് കണ്ണുകൾ കൂട്ടിത്തിരുമുകയായിരുന്നു ആദ്യം ചെയ്തത്. ഒന്നുകൂടി സൂക്ഷിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ മാലാഖക്കുപ്പായമിട്ട ഒരു നാൽക്കാലി മൃഗം തന്റെ വേലിയും പിന്നിട്ട് ഉയരുന്നതേ അവളും കണ്ടുള്ളൂ. നേരത്തെ എഴുന്നേൽക്കാത്തതിന് തൊട്ടു മുൻപ് ചീത്ത വിളിച്ചുണർത്തിയ മകൾ ബിയാട്രീസിനെ ദേഷ്യഭാവം മാറ്റി പെട്ടെന്ന് സ്നേഹക്കുപ്പായം അണിയിച്ച മറ്റൊരൊച്ചയാൽ ആ സ്ത്രീയും വിളിച്ചു. "ഒന്ന് വന്ന് നോക്ക് പെണ്ണേ." "കാലത്ത് തന്നെ നമ്മുടെ മുറ്റത്ത് റാഫേൽ മാലാഖ വന്നെന്നാണ് തോന്നുന്നത്." കുന്നിറങ്ങിപ്പോയ ആട്ടിൻകുട്ടി നഴ്സറിയിലേക്ക് കൊച്ചു തീവണ്ടി ജാഥയായി സഞ്ചരിച്ചിരുന്ന ബാലികാബാലന്മാരുടെ ചെറുസംഘത്തിനു മുന്നിൽ തെല്ലുനേരം ശങ്കിച്ചു നിൽക്കുകയുണ്ടായി. അവർക്കിടയിലുള്ള ഡോറ എന്നു പേരുള്ള ഒരു കൊച്ചു നക്ഷത്രക്കണ്ണിയെ തിയോ എന്നു പേരുള്ള വികൃതി ചെറുക്കൻ ഒന്ന് പിച്ചിയിട്ട് അടികശലിലേക്ക് എത്തിക്കാൻ വല്ലാതെ ശ്രമിക്കുന്ന നേരമായിരുന്നു. വീട് വിട്ട് ആയിടെ മാത്രം പുറം ലോകം കണ്ടു തുടങ്ങിയ ആ കൊച്ചു പിള്ളേർ ഇത്രയും വെള്ള തുളുമ്പുന്ന ഒരാട്ടിൻകുട്ടിയെ ആദ്യമായി നേർക്കുനേർ കാണുകയായിരുന്നു. എന്നാൽ ആ കുഞ്ഞിക്കണ്ണുകളിലെല്ലാം വിസ്മയം നടന്നിറങ്ങിപ്പോകുവോളം ഒരു സർക്കസ് താരത്തെപ്പോലെ ആട് ചില കസർത്തുകൾ കാട്ടി. ഒരു കുങ്ഫോ മാസ്റ്ററെപ്പോലെ വായുവിൽ ഉയർന്നും ഒരു കാട്ടുചെടി പോലെ കുതറിയും തലവെട്ടിച്ച് ഫൈറ്റ് കാണിച്ചും ആട്ടിൻകുറ്റി താരമായി.
കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാർദ്ദവമുറ്റിയ കരങ്ങൾ ചേർത്ത് പിടിച്ച് കൈകൊട്ടി ആ നാൽക്കാലി താരത്തെ പ്രോത്സാഹിപ്പിച്ചു. പിണക്കം മറന്ന് തിയോയും ഡോറയും അവർക്കൊപ്പം കൂടി. അവരുടെ ഗ്രാമത്തിലെ ചില വീടുകളിൽ ഈയിടെ മാത്രമെത്തിയ ചിത്രങ്ങൾ പാഞ്ഞു നടക്കുന്ന യന്ത്രപ്പെട്ടിക്കകത്ത് ആ കുഞ്ഞുങ്ങൾ എപ്പോഴോ ഇതുപോലൊരു ഉശിരനാടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സാങ്കൽപ്പിക കൊച്ചു തീവണ്ടിയുടെ ഡ്രൈവറായി മുന്നിൽ അവരുടെ നഴ്സറിയിലെ ആയയായ സോഫിയാൻ്റിയാണ് നടന്നിരുന്നത്. സോഫിയാൻ്റിയുടെ കുപ്പായത്തിൻ്റെ തുമ്പ് പിടിച്ച് ആദ്യം നിന്നിരുന്ന മുന്തിരിക്കണ്ണുകാരനാകട്ടെ ആ ദിവസത്തെ ആദ്യത്തെ കുട്ടിക്കരച്ചിൽ നിർത്തിയിട്ട് നിമിഷനേരമേ ആയിരുന്നുള്ളൂ. തൊട്ടുമുന്നിൽ തുള്ളി ഉയരുന്ന ആ പഞ്ഞിക്കെട്ട അത്ഭുതത്തെ തെല്ലുനേരം കൂടി അവൻ തൻ്റെ അത്ഭുത കണ്ണുകളിൽ വളർത്തി. എനിക്കത് തരൂ, ഒരു കളിപ്പാട്ടം കൈനീട്ടി വാങ്ങാനെന്നത് മാതിരി തുള്ളിയകന്ന ആ പൊട്ടിനെ നോക്കി അവൻ ആശയുയർത്തി. അപ്പോഴേക്കും ആടൊരു ചിമിട്ടുപോലെ മറ്റൊരു ഇടവഴി കയറിക്കഴിഞ്ഞിരുന്നു. ഭാര്യ മറിയയുമായി അന്നത്തെ ആദ്യ ഗഡു വഴക്ക് പിടിച്ചു കഴിഞ്ഞതിനു ശേഷം ശോകമുഖവുമായി ഇരട്ടമുറി വീടിൻ്റെ മുറ്റത്ത് കയറുകട്ടിലിൽ ഇരുന്നിരുന്ന വിറകുവെട്ടുകാരൻ മാനുവൽ താഴ്വരയിലെ ഇലക്കാട് താണ്ടി ഒരു വെള്ളപ്രകാശം നീന്തി നീങ്ങുന്നത് കണ്ട് ആദ്യത്തെ നിമിഷം കണ്ണടച്ചു. വീണ്ടും വീണ്ടും കണ്ണുകൾ വെട്ടിത്തുറന്നപ്പോൾ ഒരു പ്രകാശഗോപുരം മുന്നിലൂടെ സഞ്ചരിക്കുന്നതുപോലെയുള്ളൊരു വിഭ്രമക്കാഴ്ച അയാൾക്കുണ്ടായി. മറിയേ, ഇടറിയ കണ്ഠത്താൽ അയാൾ വിളിച്ചപ്പോൾ വേവലാതി ചുറ്റിയൊരു ഹൃദയവുമായി മറിയപ്പെണ്ണ് പുറത്തേക്ക് കുതിച്ചു. എത്ര ശകാരിച്ചാലും മാനുവലിനെ അവൾക്ക് ജീവനായിരുന്നു. എന്തുപറ്റി എന്ന് ചോദിച്ച പെമ്പറന്നത്തിക്ക് ദൂരേക്ക് കൈനീട്ടി അയാൾ എന്തോ കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അതെന്താണെന്ന് കാണാൻ മറിയത്തിനോ അതേതുപോലിരിക്കുമെന്ന് വിവരിക്കാൻ പാവം മാനുവലിനോ കഴിഞ്ഞിരുന്നില്ല. പലചരക്ക് കടക്കാരൻ ലൂക്കോസും പഞ്ചസാര വാങ്ങാൻ വന്ന ഈശുവായും തമ്മിലുള്ള അടിപിടിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. രണ്ടുപേരും ഗ്വാഗ്വാവിളികൾ നടത്തി കുട്ടിക്കരണം മറിഞ്ഞ് ഈശുവായെ മലർത്തിക്കിടത്തി. പുറത്ത് ലൂക്കോസ് എന്ന മട്ടിൽ വിജിഗീഷുവായിരിക്കുമ്പോഴാണ് മഞ്ഞുതുള്ളികൾ ദേഹത്തു വീണ പോലൊരു ആട് അവരെ തൊട്ടൂ തൊട്ടില്ല എന്ന മട്ടിൽ അരികിലൂടെ പോയത്. ആ നിമിഷം കാറ്റൂതിയ പോലൊരു കൈ വന്ന് തന്നെ തൊട്ടെന്ന് ലൂക്കോസ് കച്ചവടക്കാരനെ തോന്നിപ്പോയി. ഈശുവേ, അയാൾ ചാടിയണീറ്റുകൊണ്ട് വിളിച്ചു. ലൂക്കോസിന്റെ കണ്ണിലൂടെ ഓടിയ അമ്പരപ്പിന്റെ തിര ചിതറിത്തെന്നി അതിനിടയിൽ നമ്മുടെ പഞ്ചസാരക്കാരനും കിട്ടിയിരുന്നു. ഒരു അത്ഭുത പന്തുപോലെ കുതിച്ചു പൊങ്ങുന്ന നാൽക്കാലി മൃഗത്തെ അയാളും കണ്ടു. ഏഴു വർണ്ണങ്ങളിൽ പണ്ടെന്നോ കണ്ടിട്ടുള്ള മഴവില്ലിനേക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നു അതിനെ. ലൂക്കോസേ, അയാൾ ഈശുവായുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിന്നുപോയി. കുറച്ച് ദൂരെയുള്ളൊരു കശാപ്പുശാലയിൽ അറവു നടക്കുന്ന നേരമായിരുന്നു. അന്നത്തേക്ക് കശാപ്പ് ചെയ്യാനായി വലിയൊരു പോത്തിനെ തയ്യാറാക്കുകയായിരുന്നു ഇറച്ചിവെട്ടുകാരൻ സാമുവൽ അന്നേരം. തലേന്നാൾ കാടിവെള്ളം മാത്രം കൊടുത്ത് പട്ടിണിക്കിട്ട് ദുർബലപ്രകൃതിയാക്കിയ മുറ്റൻ പോത്തിനെ അറുക്കാനായി മലർത്തിക്കിടത്തിയിരിക്കുകയായിരുന്നു. നാലു കാലുകളും മട്ടം ചേർത്ത് കൂട്ടിക്കെട്ടിയ ആ ഘടാഘടിയൻ നാൽക്കാലിയെ ആറേഴുപേർ ബലത്തിൽ കയറിട്ട് അമുക്കിപ്പിടിച്ചിരുന്നു. അറവുകത്തി ഉരച്ച് മൂർച്ച കൂട്ടി ഞരമ്പ് പിടയ്ക്കുന്ന കഴുത്തിൽ തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ കാലുകൾക്കിടയിലൂടെ പ്രകാശം പരത്തുന്നൊരു ജീവി പാഞ്ഞുപോയത്. അതൊരു വെള്ള ആടായിരുന്നു എന്ന് തിരിച്ചറിയാൻ പിന്നെയും സമയമെടുത്തു. മാതാവേ എന്ന് അവരിലൊരാൾ വിളിച്ചതും കയറിലെ പിടി അയഞ്ഞതും നിലത്ത് കിടന്നിരുന്ന പോത്ത് എഴുന്നേറ്റുകൊണ്ടോടിയതും ഒരുമിച്ചായിരുന്നു. പോത്തും കുഞ്ഞാടും പോയ വഴി പിന്നീടവർ കണ്ടില്ല. അറവിനു മുൻപ് താൻ പോത്തിനെ കയറിട്ട് പിടിച്ച രീതി ശരിയല്ലെന്ന് പറഞ്ഞ് സാമുവൽ കൂടെയുള്ള അംബ്രോസുമായി ഒന്നും രണ്ടും പറഞ്ഞ് കോർത്ത് പിണങ്ങിയിരിക്കുകയായിരുന്നു. ആ തർക്കത്തെപ്പോലും അപ്രസക്തമാക്കുന്ന രീതിയിലാണ് പോത്തിനും ആട്ടിൻകുട്ടിക്കുമൊപ്പം പുറത്തേക്ക് കയറിഴഞ്ഞു പോയത്. തലതെറിച്ച് രണ്ട് യുവസംഘങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലും ഇതിനിടയിൽ ഗ്രാമാതിർത്തിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അംബ്രോസ് എന്നു പേരുള്ള പൂച്ചക്കണ്ണൻ യുവാവ് നയിച്ച കവർച്ചാക്കൂട്ടത്തെ
ജോർദാൻ എന്ന പേരായ പിടിച്ചുപറി സംഘത്തലവന്റെ നേതൃത്വത്തിൽ വിചാരണ ചെയ്തു വരികയായിരുന്നു. തലേദിവസം ഇരുട്ടകമ്പടി സേവിച്ച് അയൽഗ്രാമത്തിലെ ചില വീടുകളിൽ അംബ്രോസും കൂട്ടുകാരും മോഷണം നടത്തിയിരുന്നു. അപഹരിച്ച പണ്ടങ്ങളുമായി നഗരപാതയിലേക്ക് നീങ്ങവെയാണ് വിജനമായ ഒരു കുന്നിൻ ചെരുവിൽ വെച്ച് ജോർദാൻ സംഘം അവരെ വളഞ്ഞത്. 30 വയസ്സിന്റെ തരുണ ഗാംഭീര്യമുള്ള മുഖത്തിനുമേൽ രണ്ടറ്റവും കൂർപ്പിച്ച കഠാരമീശയുമായി 6 തിരകളുള്ള കൈത്തോക്കുമായി ജോർദാൻ അംബ്രോസിനെ നേരിട്ടു. അന്തരീക്ഷം സംഘർഷഭരിതം. മുകളിൽ വിറളി പൂണ്ട ചില തെമ്മാടി മേഘങ്ങളുടെ മുറുമുറുപ്പ്, കാറ്റിനൊരുതരം ഉഷ്ണശീൽക്കാരം, നിമിഷങ്ങൾ മൗനത്തേക്കാൾ മൂർച്ചയുള്ളൊരു ശബ്ദത്തെ അല്പനേരത്തേക്ക് കൂട്ടുവിളിച്ച പോലെ. കരുത്തനെങ്കിലും ദൃഢശരീരനെങ്കിലും 4-5 പേരെ ഒറ്റക്കിടിച്ച് പരുവപ്പെടുത്താൻ യോഗ്യനെങ്കിലും തോക്കിനു മുന്നിൽ നാം മനുഷ്യർ നിസ്സാരർ എന്ന് അംബ്രോസിനറിയാം. കുന്നിൻ ചെരുവിലെ പാറക്കെട്ടിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു അപ്പോൾ നമ്മുടെ മാലാഖയാട്. അതിൻ്റെ കാലിൽ തട്ടി ഒരു വലിയ കഷ്ണം കല്ല് തെറിച്ചു പോവുകയുണ്ടായി. ആടിനു പിന്നാലെ ആ പാറക്കഷ്ണവും മുന്നോട്ട് പാഞ്ഞ് കൃത്യം ജോർദാന്റെ തോക്കിൽ തന്നെ. തോക്കില്ലാത്ത നേതാവിനെ ഇനി ആര് പേടിക്കാനാണ്? അനന്തരം സന്ധ്യയായി, എല്ലാം ഉഷാറായി. മഞ്ഞവയിൽ സ്നിഗ്ധമായ തണുപ്പുകാറ്റിനെ വാരിച്ചുറ്റി സവാരി നടത്തിയ ആ പ്രഭാതത്തിൽ ഇങ്ങനെ ഗ്രാമത്തിലെ ഏറിയ ജനങ്ങളും അങ്ങനെയൊരു കുഞ്ഞാടിനെ പലയിടങ്ങളിൽ വെച്ച് കണ്ടതായി പറഞ്ഞു. കഴിഞ്ഞ കുറേ മാസങ്ങളായി വീടിന് പുറത്തുപോലും ഇറങ്ങാത്ത പീറ്റർ അപ്പൂപ്പൻ കട്ടിലിൽ കിടക്കവേ ജനാലച്ചട്ടത്തിലൂടെ ആ കുതിപ്പ് കണ്ട് ഒറ്റ കുതിപ്പിന് വരാന്തയിലെത്തി. തിമിരം പിടിച്ചു തുടങ്ങിയ തന്റെ കണ്ണുകൾ പക്ഷേ ചതിക്കില്ലെന്ന് ആ പഴയ മരമില്ലുകാരന് ഉറപ്പായിരുന്നു. കണ്ടിട്ടും കാണാത്ത ഏതോ കാഴ്ചയ്ക്കായി ഏറെ പ്രതീക്ഷയോടെ കുറേ നേരം തന്റെ വീടിന്റെ മുറ്റത്ത് അയാൾ പ്രാഞ്ചി നിന്നത് പിന്നീട് ആ ഗ്രാമത്തിൽ തന്നെ ഒരു വാർത്തയായിരുന്നു. ചിലർ വിരിഞ്ഞു ചാടുന്ന ഒരു പൂവ് പോലെ അതിനെ കണ്ടു. ചിലർ ആകാശച്ചെരുവിലെ വെള്ളമറുകുപോലെ അതിനെ കണ്ടു. ചിലർക്ക് പച്ച പോലെ തോന്നി. മറ്റു ചിലർക്ക് തണലിൻ്റെ ചിറകുകൾ പോലെയും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു, ആ പ്രഭാതത്തിൽ അങ്ങനെയൊരു കുഞ്ഞാടിനെ അതിൻ്റെ പലവിധ അവതാരങ്ങളെ കാണാത്തവർ ആ നാട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ഒരു ഏഷണിയിലും വഴുതി വീഴാത്ത, ഒരു കയ്യാങ്കളിക്കും ഇതുവരെ മുന്നിട്ടിറങ്ങാത്ത ആ നാട്ടിലെ ഏറ്റവും സമാധാനപ്രിയൻ ജെറമിയാസ് മാത്രം ഒരു കറുത്തയാട് ഓടിപ്പോകുന്നതുപോലെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ അതും ആരും കാര്യമാക്കിയില്ല. എന്നാൽ പ്രഭാതം അതിൻ്റെ തണുപ്പൻ മട്ടുപേക്ഷിച്ച് ആ ദിവസത്തിൻ്റെ ഗൗരവ സ്വഭാവത്തിലേക്ക് ചൂടുപിടിച്ച് കയറി തുടങ്ങിയപ്പോൾ പലർക്കും ഇക്കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി. സത്യത്തിൽ ഇങ്ങനെയൊരു കുഞ്ഞാടിനെ തങ്ങൾ കണ്ടിരുന്നോ? അതോ തങ്ങളുടെ വിഭ്രമാകാശത്തിലൂടെ സവാരി നടത്തിയ ചില സ്വപ്നവിചാരങ്ങൾ മാത്രമായിരുന്നോ അത്? ഗ്രാമത്തിൻ്റെ മറ്റൊരു അതിർത്തിയിലുള്ള തങ്ങളുടെ വീടിൻ്റെ മുന്നിൽ മരക്കസേരകളിലിരുന്ന് മധ്യാഹ്നവെയിലിൻ്റെ സ്നാനം ഏറ്റുവാങ്ങിയിരുന്ന അന്ധദമ്പതികളായ മൈക്കിളിനും മിഷേലിനും തങ്ങളുടെ പാടപിടിച്ച കണ്ണുകൾക്ക് മുന്നിൽ എന്തോ തിരയിളകുന്നതുപോലുള്ള ഒരനുഭവം അപ്പോഴുണ്ടായി. നോക്കൂ, നോക്കൂ. ദൂരേക്ക് നോക്കിക്കൊണ്ട് മിഷേൽ ഭർത്താവിനെ ചൂണ്ടി വിളിച്ചു. ചെന്തീ പോലൊരാട്ടിൻകുട്ടി, എവിടെ? മൈക്കിളിന്റെ ഹൃദയം അയാളെ കസേരയിൽ നിന്ന് തെല്ലൊന്നുയർത്തി. ദൂരെയെങ്ങോ ഇരുട്ടു കാണുന്നിടത്തേക്ക് ചൂണ്ടുവിരൽ കാണിച്ചുകൊണ്ട് മിഷേൽ പറഞ്ഞുകൊണ്ടിരുന്നു, ദാ നോക്കൂ, അവിടെ. അല്ല, അവിടെയല്ല, ഇവിടെ. ഇതോടുകൂടി വി എച്ച് നിഷാദ് എഴുതിയ പ്രകാശം പരത്തുന്ന ആട്ടിൻകുട്ടി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.